സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ നറുക്കെടുപ്പിൽ നാടകീയ സംഭവങ്ങൾ. നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ച മത്സരക്രമം റദ്ദാക്കി, സാങ്കേതിക കാരണങ്ങളാൽ പിഴവ് സംഭവിച്ചുവെന്നും ഇതിനാൽ നറുക്കെടുപ്പ് വീണ്ടും നടത്തുമെന്നും യുവേഫ അറിയിച്ചു. നറുക്കെടുപ്പിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആദ്യം വിആർഐയിലായിരുന്നു എതിരാളികൾ. യുവേഫയുടെ നറുക്കെടുപ്പ് നിയമം അനുസരിച്ച് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയ ടീമുകൾ പ്രീ ക്വാർട്ടറിൽ നേർക്കുനേർ വരാൻ പാടില്ല. ഇങ്ങനെ വന്നതോടെ യുണൈറ്റഡിന് PSG VRIL മാഞ്ചസ്റ്റർ സിറ്റിയെയും എതിരാളികളായി നിശ്ചയിച്ചു. ഇതോടെയാണ് പ്രതിഷേധം ഉയർന്നതും തെറ്റുപറ്റിയെന്ന് യുവേഫ സമ്മതിച്ചതും. സർവീസ് പ്രൊവൈഡർമാർ വരുത്തിയ തെറ്റ് കാരണം ചാമ്പ്യൻസ് ലീഗ് നറുക്കെടുപ്പ് പിഴവ് പറ്റിയെന്നും നറുക്കെടുപ്പ് വീണ്ടും നടക്കുമെന്നും യുവേഫ ഔദ്യോഗികമായി വ്യക്തമാക്കി. ഇന്ത്യൻ സമയം രാത്രി 7:30 നറുക്കെടുപ്പ് വീണ്ടും നടക്കുക. ആദ്യം നടന്ന നറുക്കെടുപ്പ് പ്രകാരം പ്രീ ക്വാർട്ടറിൽ മെസ്സിയുടെ PSG ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു എതിരാളികൾ. നിലവിലെ ചാമ്പ്യന്മാരായ ചെൽസിക്ക് ഫ്രഞ്ച് ക്ലബ് ലില്ലയും 6 തവണ ചാമ്പ്യന്മാരായ ലിവർപൂളിന് റെഡ്ബുൾ സാൽസ്ബർഗുമായിരുന്നു എതിരാളികൾ. പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി സ്പാനിഷ് ക്ലബ് വിആർഐഎലിനെയും മുൻ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് ബെൻഫിക്കയെയും ബയൺ മ്യൂണിക് അത്ലറ്റിക്കോ മാഡ്രിഡിനെയും ഇന്റർ മിലാൻ അയാക്സിനെയും യുവന്റസ് സ്പോർട്ടിങ്ങിനെയും നേരിടും വിധമായിരുന്നു ഫിക്സ്ചർ. എന്നാൽ നറുക്കെടുപ്പ് വീണ്ടും നടത്തുന്നതോടെ ഈ മത്സരക്രമം പൂർണ്ണമായും മാറും. ഇതോടെ മെസ്സിയും റൊണാൾഡോയും പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. 2022 February 15, 16, 23 തീയതികളിലാണ് ആദ്യ പാദ മത്സരം നടക്കുക. രണ്ടാം പാദം March 8, 9, 15, 16 തീയതികളിലായിരിക്കും. 1966-67 സീസണിന് ശേഷം ആദ്യമായി എവേ ഗോളുകൾ ഒഴിവാക്കി എന്നതാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് മത്സരങ്ങളുടെ പ്രത്യേകത. എവേ ഗോൾ നിയമം അനുസരിച്ച് കളി സമനിലയാവുകയാണെങ്കിൽ എതിരാളിയുടെ ഗ്രൗണ്ടിൽ കൂടുതൽ ഗോൾ നേടിയ ടീം മുന്നോട്ട് പോകും. ഇനി മുതൽ രണ്ടാം പാദം പൂർത്തിയാകുമ്പോഴും സ്കോർ സമനിലയാണെങ്കിൽ എക്സ്ട്രാ ടൈം അനുവദിക്കും. അപ്പോഴും സമനിലയെങ്കിൽ ഷൂട്ടൗട്ടിലൂടെ ജേതാക്കളെ നിശ്ചയിക്കും. 2022 May 20 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള ഗാസ്പ്രോം അറീനയിലാണ് ഇത്തവണത്തെ ഫൈനൽ. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.